നമസ്കാരം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു വാക്യമുണ്ട്. അതായത്, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു, ഇനി നവകേരള നിർമ്മാണം. എന്താണ് ഈ നവകേരള നിർമ്മാണം എന്ന് നമുക്കറിയാം. 2018 കേരളത്തിൽ ഒരു പ്രളയമുണ്ടാകുന്നത്. ആ പ്രളയത്തിന് ശേഷം കേരളത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു കേരളം സൃഷ്ടിക്കാൻ, പ്രളയത്തിൻ്റെ ദുരന്തം വരുത്തിവെച്ച നാശനഷ്ടങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു കേരളത്തെ പടുത്തുയർത്താൻ നവകേരള പദ്ധതി കൊണ്ടുവന്നത്. ഇതൊരു കർമ്മ പദ്ധതിയായിട്ടാണ് കൊണ്ടുവന്നത്. ആ നവകേരള മിഷൻ എന്നൊരു മിഷൻ രൂപീകരിക്കുകയും അതിൻ്റെ തലപ്പത്ത് നമ്മുടെ CPMൻ്റെ സംസ്ഥാന സമിതി അംഗവും അതുപോലെ തന്നെ മുൻ രാജ്യസഭാ MPയുമായ TN Seemaയെ അതിൻ്റെ തലപ്പത്ത് സർക്കാർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നവകേരള മിഷൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായ TN Seemaക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവാകുന്നത്. എന്തിനാണ് ഈ മിഷൻ കോർഡിനേറ്റർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി എന്നൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നവകേരള മിഷൻ തന്നെ ഒരാവശ്യമില്ലാത്ത മിഷനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നവകേരള നിർമ്മാണത്തിൻ്റെ പേരിൽ എത്ര കോടി രൂപ ചെലവഴിച്ചു, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഒരു രൂപ ചെലവഴിച്ചതിൻ്റെ രേഖകൾ കാണിക്കാനാവില്ല. നവകേരള മിഷൻ എന്നത് ഒരു കടലാസ് സംഘടന മാത്രമാണ്. ആ പദ്ധതിയിൻ കീഴിൽ ഒരു രൂപ ചെലവാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനോ ഇത്രയും നാളായി ഈ നവകേരള മിഷനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല. ആർദ്രം ലൈഫ് മിഷൻ, അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ, ഇത്തരം പല മിഷനുകളുണ്ട്. ഈ മിഷനുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എന്ന പേരിലാണ് നവകേരള മിഷൻ രൂപപ്പെടുത്തിയതും അതിൻ്റെ തലപ്പത്ത് CPM നേതാവിനെ കൊണ്ടുവന്നതും. 2021 സെപ്റ്റംബർ മുതൽ ആ തലപ്പത്ത് ആ മിഷൻ കോർഡിനേറ്ററായി TN Seema പ്രവർത്തിക്കുന്നു. ഇപ്പോഴിതാ അവരുടെ ശമ്പളവും അതുപോലെ തന്നെ പദവിയും ഉയർത്തുന്ന ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 180,000 രൂപ അടിസ്ഥാന ശമ്പളമായും മറ്റ് അലവൻസുകളൊക്കെയായി 2-3 ലക്ഷം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു പദവിയാണ്. സാധാരണ IAS കാർക്കൊക്കെ 20-25 വർഷം സർവീസിന് ശേഷം ലഭിക്കുന്ന ഒരു പദവിയാണ്. CPM നേതാവിന് മുൻ രാജ്യസഭാ MP ആയിരുന്ന, അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സമിതി അംഗമായ TN Seemaക്ക് ഈ 2021 മുതൽ ലഭിക്കുന്ന വേതനം കുറവായിട്ടാണോ എന്നറിയില്ല. പൊടും തന്നെ പുതിയൊരു പദവിയും പ്രമോഷനും അതുപോലെ തന്നെ ശമ്പള വർധനവും ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അത്യന്തം മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ സംസ്ഥാനത്തെ ഗവർണർ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പല ധൂർത്തുകളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഭാരതത്തിൻ്റെ സുപ്രീം കോടതി പോലും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇത്രയും കാശുണ്ടോ എന്ന് ചോദിച്ചിരുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് 2.5 വർഷം കൂടുമ്പോൾ പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ട്, പാർട്ടിക്കാരെ നിയമിച്ചുകൊണ്ട് അവർക്ക് പെൻഷനും വലിയ രീതിയിലുള്ള ശമ്പളവും ഒക്കെ നൽകി വന്നിരുന്ന കേരളം ആ ധൂർത്തിൻ്റെ പാതയിൽ നിന്ന് LDF സർക്കാർ മാറുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ TN Seemayുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയും അതുപോലെ തന്നെ വൻ ശമ്പള വർധനവും. സർക്കാർ നയത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്നതായ പണത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകേണ്ട സംസ്ഥാന വികസനത്തിലേക്ക് മാറ്റിവെക്കേണ്ട പണം മുഴുവൻ ഇത്തരത്തിൽ ശമ്പളവും പിൻവാതിൽ നിയമനക്കാർക്ക് ഉണ്ടാകുന്ന മറ്റാനുകൂല്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് സംസ്ഥാന ഖജനാവിനെ ഇനിയുള്ള ദിവസങ്ങളിൽ കാലിയാക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.